നമസ്കാരം. ഹൈന്ദവീയം ഫൗണ്ടേഷൻ ഹിന്ദു ധർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും സംസ്കാരവും ഭാരത സംസ്കാരവും ഒക്കെ പ്രചരിപ്പിക്കാനായി മുന്നിട്ടിറങ്ങിയ സംഘടന. വളരെ കുറച്ചു കാലമേ ആയുള്ളൂ പ്രവർത്തനം തുടങ്ങിയിട്ടെങ്കിലും കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഭാരതത്തിന് പുറത്തും വിവിധ മേഖലകളിൽ വ്യക്തമായ സ്വാധീനം ഉറപ്പിക്കാൻ ഹൈന്ദവീയം ഫൗണ്ടേഷന് സാധിച്ചിട്ടുണ്ട് എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഹൈന്ദവ സമുദായങ്ങൾ എല്ലാവരും ഏകീകരിച്ച് ഹൈന്ദവ നന്മയ്ക്കായി സാമൂഹ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഹൈന്ദവീയം ഫൗണ്ടേഷൻ. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ദുരിതമനുഭവിക്കുന്ന ബുദ്ധിമുട്ടനുഭവിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത പുണ്യപ്രവർത്തികളാണ് ഹൈന്ദവീയം ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നത്. ഹൈന്ദവീയം ഫൗണ്ടേഷൻ്റെ പിറന്നാളാണ് നാളെ. എല്ലാവിധ പിറന്നാൾ ആശംസകൾ ആദ്യമേ പറയുന്നു. മാത്രമല്ല ഹൈന്ദവീയം ഫൗണ്ടേഷൻ ഈ പിറന്നാൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കോവിഡ് പ്രോട്ടോക്കോളുകളും പാലിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്ത് എല്ലാവിധ പരിപാടികളും നാളത്തേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നു. കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവനിലാണ് പരിപാടികൾ നടക്കുന്നത്. വിവിധ സെമിനാറുകൾ, ചർച്ചകൾ, അതുപോലെ തന്നെ സ്വാമി ചിദാനന്ദപുരി തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങളെ, സാംസ്കാരിക പ്രവർത്തകരെ ആദരിക്കൽ തുടങ്ങിയ ചടങ്ങുകളുമൊക്കെ തന്നെ നാളെ സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ പരിപാടികളെക്കുറിച്ചും ഹൈന്ദവീയം ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഹൈന്ദവീയം ഫൗണ്ടേഷൻ പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്ന ശ്രീ മഹാദേവൻ തത്വമേനൂസിനോട് സംസാരിച്ചു. തത്വമേയുടെ എല്ലാ പ്രേക്ഷകർക്കും മഹാദേവൻ, ഹൈന്ദവീയ മഹാദേവൻ്റെ വിനീത നമസ്കാരം. ഞാൻ ഹൈന്ദവീയം ഫൗണ്ടേഷൻ്റെ പബ്ലിക് റിലേഷൻ ഓഫീസ് കൈകാര്യം ചെയ്യുന്നു. ഇത് ശ്രീമതി ദീപ്തി, ഞങ്ങളുടെ ജോയിൻറ്റ് ചെയർപേഴ്സണാണ്. ഹൈന്ദവീയം ഫൗണ്ടേഷൻ്റെ ജോയിൻറ്റ് ചെയർപേഴ്സണാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഹൈന്ദവീയത്തിൻ്റെ 1-ാം വാർഷികം, അതിനെപ്പറ്റി സംസാരിക്കുവാനാണ്. നാളെ മാർച്ച് 7-ാം തീയതി കോവിഡ് പ്രോട്ടോക്കോളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ജവഹർ ഭവനിൽ വെച്ച് കഴിഞ്ഞിട്ട്, കേരള സ്റ്റേറ്റ് ജവഹർ ഭവനിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ 1-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഞങ്ങളുടെ ഈ 1-ാം വാർഷികത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, ഹിന്ദു സമുദായത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന കുറച്ചധികം ആൾക്കാരെ ആദരിക്കുക, അതോടൊപ്പം തന്നെ കുറേയധികം സൽപ്രവർത്തികളും ചാരിറ്റിയും ഓർഗനൈസ് ചെയ്യുക, അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതിലേക്കായി സ്വാമി ചിദാനന്ദപുരി, അതേപോലെ തന്നെ കുമ്മനം രാജശേഖരൻ അവർകൾ, ശ്രീമതി ശശികല ടീച്ചർ, ഒട്ടനവധി സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മഹത് വ്യക്തികൾ, ഇവരെല്ലാവരും തന്നെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുന്നതാണ്, നാളെ വരുന്നതാണ്. എന്തുകൊണ്ട് ഇത് വളരെ പ്രത്യേകതയാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ഹൈന്ദവരുടെ ഒരു അവസ്ഥ, ഹൈന്ദവീയം എന്ന് പറയുന്നത് 2018-ൽ ശബരിമല ശാസ്താവിനെതിരെ, ശബരിമല ശ്രീ അയ്യപ്പനെതിരെയുള്ള ആ ഒരു തീച്ചൂടിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു സംഘടനയാണ്. ഇന്ന് ഈ സംഘടന കേരളത്തിലാകെ പടർന്ന് പന്തലിച്ചിരിക്കുന്നു. എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഞങ്ങളുടെ പ്രാതിനിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ 1-ാം വാർഷികം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതായത് കുട്ടികൾക്ക് സഹായിക്കുക, പഠനത്തിന് വേണ്ടി സഹായിക്കുക, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി മുന്നോട്ട് പോവുക, അംഗപരിമിതർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുക, ഇതേപോലെ തന്നെ ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഹൈന്ദവീയം മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഈ 1921 അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയാതെ തന്നെ 1921 എന്താണ്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഒരു ഹിന്ദു എന്ന നിലയിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇതെന്തുകൊണ്ട് അറിഞ്ഞിരിക്കണം. ചരിത്ര താളുകളിൽ വളച്ചൊടിച്ച് അറിയപ്പെടാതെ പോയ ഒരു ഹിന്ദു ജനോസൈഡ് ആരും അറിഞ്ഞിട്ടില്ല. ഇതിന് പല അധികം വെവ്വേറെ പേരുകൾ, കാർഷിക സമരമെന്നും അടിയാനും കുടിയാനും എതിരെ ഉണ്ടായിരുന്നുള്ള ഒരു സ്വാതന്ത്ര്യ സമരം എന്നുള്ള പേരൊക്കെയാണ് ഇതിൽ അറിയപ്പെടുന്നത്. എന്നാൽ ഒട്ടനവധി ഹിന്ദുക്കളെ അതിദാരുണമായ കൊലപ്പെടുത്തിയ ആ 1921, ഇന്ന് ഇത് വേറെ പലരും ഇത് ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈന്ദവീയം തീരുമാനിച്ചു, നമ്മൾ ഇതിൻ്റെ നിജവസ്ഥ ഹൈന്ദവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അതിൻ്റെ വശങ്ങൾ, അത് ഏതൊക്കെ രീതിയിൽ നമ്മളെ ബാധിക്കും, ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുവാനായി ശ്രീമാൻ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പാനൽ, നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ വരുന്ന 1 വർഷത്തേക്ക് നമ്മൾ വിവിധ പരിപാടികൾ, വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, മാധ്യമങ്ങൾ എന്നിവ വഴി ഞങ്ങൾ തുടർന്നും പ്രവർത്തിച്ചു തന്നെ കൊണ്ടിരിക്കും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ്. നന്ദി, നമസ്കാരം. തീർച്ചയായും എല്ലാവരുടെയും സഹകരണത്തോടെ, കൂട്ടായ്മയോടെ ആ സനാതന ധർമ്മ മൂല്യങ്ങളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഹൈന്ദവീയം ഫൗണ്ടേഷന്
കഴിയും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അദ്ദേഹവും ഹൈന്ദവീയം ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റെല്ലാവരും തന്നെ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് തീർച്ചയായും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ടീം തത്വമയും ഹൈന്ദവീയം ഫൗണ്ടേഷന്റെ ഈ പ്രവർത്തനങ്ങളോടും നാളത്തെ പിറന്നാൾ ആഘോഷങ്ങളോടും ഒപ്പം ചേരുന്നുണ്ട് ഒപ്പം എല്ലാവരുടെയും പിന്തുണയാണ് പിന്തുണയും ആ ഒരു സ്നേഹവുമാണ് ഹൈന്ദവീയം ഫൗണ്ടേഷനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഹൈന്ദവീയം ഫൗണ്ടേഷൻ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ദീപ്തി ഗോപനും തത്വമയി ന്യൂസിനോട് കാര്യങ്ങൾ പങ്കുവച്ചു നമസ്കാരം നമ്മൾ ഹൈന്ദവീയം ഇതിനോടൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ നിയമപരമായ രണ്ട് കേസുകൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് കുട്ടികൾക്കുള്ള ചികിത്സാ സഹായം അതുപോലെ വേതനം കിട്ടാത്ത അധ്യാപകർക്ക് വേതനം എത്തിച്ചു കൊടുക്കുക അതായത് ക്രിട്ടിക്കൽ മൊമെൻസിൽ നമ്മൾ ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാ സഹകരണം ഇതുവരെ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ടും ഉണ്ടാകണം നമ്മൾക്ക് ഹിന്ദു സമൂഹത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം നന്ദി നമസ്കാരം തീർച്ചയായും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ടീം തത്വമയും ഹൈന്ദവീയം ഫൗണ്ടേഷനെ സ്നേഹിക്കുന്നവരും ഒപ്പം നിൽക്കുന്നവരും എല്ലാം നേരുകയാണ് ആശംസിക്കുകയാണ് കൂടുതൽ ശക്തിയോടെ മുമ്പോട്ട് പോകുവാൻ ഹൈന്ദവ മൂല്യങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് വിശ്വാസങ്ങളെ ആചാരങ്ങളെ മുറുക്കെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഹൈന്ദവീയം ഫൗണ്ടേഷനും അതിൻ്റെ പ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്